ശിൽപമാഷേ, ജ്ഞാനത്തിമാഷേ, നമുക്ക് തുടങ്ങാം ആദ്യത്തെ കാഴ്ച. ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തുള്ള കെ ടി സി ടി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ്. ഞാനൊരു സംശയം, ആൾക്കാർ ശപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ? വീട്ടിനടുത്ത് ആരെങ്കിലും ആരെങ്കിലും ശപിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് കേട്ടിട്ടുള്ളത്? പറഞ്ഞോ പറഞ്ഞോ. അയൽവക്കത്ത് വീട്ടിൽ എന്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്? എന്താ ഇപ്പൊ അയൽവക്കത്ത് വീട്ടുകാർ നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിലല്ലേ? ഞാനായിട്ട് അത് മാറ്റണോ? വേണ്ടല്ലോ. വേണ്ട, ഓക്കെ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല, ഇന്ന് ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ഡയലോഗ് ഒരു ശാപ ഡയലോഗാണ്. വേറെ ഒന്നുമല്ല, ശാപ ഡയലോഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നന്ദനം എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ചേട്ടൻ്റെ ഒരു മനോഹരമായ കഥാപാത്രമുണ്ട്, അതായത് കുമ്പിടിസ്വാമി. ഇടയ്ക്കിടയ്ക്ക് ഇന്നസെൻ്റ് പറയും, ഉണ്ണിയമ്മയെ കുമ്പിടിസ്വാമി ഒന്നു കിട്ടോ എന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുമ്പിടിസ്വാമി ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് ഓട്ടോക്കാരനെ ശപിക്കാൻ ഇങ്ങനെ മണ്ണൊക്കെ വാരി എടുത്തിട്ട് ഡയലോഗ് പറയും. അതായത് വളരെ സിമ്പിളായ ഈ ഡയലോഗാണ് ഇന്ന് നമ്മളുടെ ഇവിടെ നിൽക്കുന്ന ഈ കെ ടി സി ടി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എവിടുന്ന് തുടങ്ങാം എന്നുള്ളതിൽ ഡൗട്ടില്ല. എപ്പോഴും റൈറ്റ് സൈഡ്, എൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിക്കോ, വന്നോ. സപ്പോർട്ട് കണ്ടല്ലോ, അപ്പൊ തകർക്കൂലേ. പേരെന്താണ്? അപർണ. തേർഡ് ഇയർ? തേർഡ് ഇയർ. ഓക്കെ, അപ്പൊ തുടങ്ങാം. വേണോ എടുത്തോ, തുടങ്ങിയോ. ഓ പറഞ്ഞോ, ഡയലോഗ് പറഞ്ഞു തരാം, പിടിച്ചോ. പറയട്ടെ, അനിയാ നിൽ. അല്ല, ഞാൻ അതിന്റെ കൂടെ ഞാൻ ഫുള്ള് പറഞ്ഞോട്ടെ, ഞാൻ പറയണേ. ഓക്കെ, ഇടയ്ക്കേര് പറയരുത്. ഓക്കെ, അനിയാ നിൽ കുണ്ടരി കാന്തരസ സഹിഷ്ണം സ്വതേജസ മാർഗമധ്യേ അഗ്നികോള സർവതും തീ പിടിച്ച് കത്തിപ്പോട്ടെ. സോഹ വേണമെങ്കിൽ എക്സൈറ്റ് തുടങ്ങിയോ. ഇത് പുളിച്ച കടലക്കറിയും നോക്കൂലേ, എടുത്ത് അണ്ണാക്കി തട്ടിത്തരും. കുണ്ടരി കാന്തരസ സഹിഷ്ണം. കുണ്ടരി കാന്തരസ സഹിഷ്ണം. അങ്ങനെ പറഞ്ഞിട്ട് പോവാൻ എല്ലാവർക്കും അറിയാലോ, ആദ്യം മൂലം ഒന്നെന്ന് പറഞ്ഞോ. കുഴപ്പമില്ല, അനിയാ നിന്ന് കുണ്ടരി കാന്തം, മറ്റേ ഈ സ്പീക്കറിന്റെ ഒക്കെ പുറകിൽ ഇരിക്കില്ലേ കാന്തം. ആ ആ, കാന്തരസ സഹിഷ്ണം. കാന്തരസ സഹിഷ്ണം. ഞാൻ വരുമ്പോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ അങ്ങ് വരേണ്ടി വരും. ക്യാമറ കൂടി അങ്ങ് വരണം. ഇങ്ങ് വാ, ഇവിടെ വരൂ, ഇവിടെ വരൂ. ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വരൂല, അവിടെ നിന്നോ. ഓക്കെ പറഞ്ഞോ. അനിയാ നിൽ. അനിയ നിന്ന് കാലിടക്കയാണ്.
കുന്ദരി കാന്തരസ സഹിഷ്ണ അഗ്നിഗോള സർവ്വതും തീപിടിച്ച് കത്തിപ്പോട്ടെ. ഒരു വിധം ഒപ്പിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ നിലവിൽ അത് ഓക്കെ. ഇനി ഇതിലും നന്നായിട്ട് പറയണം. ഏറ്റവും നന്നായിട്ട് പറയുന്ന രണ്ടു പേർക്കേ നമ്മൾ പ്രൈസ് കൊടുക്കൂ. ഓക്കെ, അപ്പൊ ഇനി അവിടെ റൈറ്റ് സൈഡ് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കറങ്ങി വരാം. വന്നോ വന്നോ വന്നോ, വെൽക്കം. കാരണം അവിടെ നിന്നിട്ട് ഭയങ്കര പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇതായിരുന്നു. ശുഷ്കാന്തി അങ്ങനെ പറയടി, ഇങ്ങനെ പറയടി, ഇനി അങ്ങോട്ട് പറഞ്ഞോ. കൊടു, പേര് പറഞ്ഞോ. സുരഭി സുരേഷ്. ഓക്കെ, പറഞ്ഞോ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, അത് പഴയ സ്വാതന്ത്ര്യ സമര സേനയാണ്. സ്വതേജസ മാർഗ മധ്യേ അഗ്നിഗോള സർവ്വതം പോണ വഴിക്ക് കത്തി ചാമ്പലാവട്ടെ. തീ പിടിച്ച് കത്തിപ്പോട്ടെ, കാരണം തീ പിടിക്കുമ്പോ ചാമ്പൽ ഉണ്ടാവുമല്ലോ. അത് എക്സ്ട്രാ കയ്യില്ല, കുഴപ്പമില്ല. നല്ലൊരു കൈ കൊടുത്തു. ഇതല്ലേ ക്ലാസ് ലീഡർ? തിരിഞ്ഞു നോക്കട്ടെ, നിങ്ങളല്ലേ. വന്നു മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു പേര് പറഞ്ഞു. തമിഴ് നടിയില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ ഇത് തേർഡ് ഇയർ. ബികോം പറഞ്ഞോ. അതെല്ലാം കൂടെ ഒരുമിപ്പിച്ച് കുണ്ടരി കാന്തരസ സഹിഷ്ണ. കുണ്ടരി കാന്തരസ സഹിഷ്ണ മാർഗമധ്യേ സ്വദേശസ മാർഗമധ്യേ തിരിച്ചാണ്. സ്വദേശസ മാർഗമധ്യേ സർവതും അഗ്നിഗോള സർവതും പോണ വഴിയിൽ തീ പിടിച്ച് കത്തിപ്പോട്ടെ. കത്തിപ്പോട്ടെ, കുഴപ്പമില്ല. കഴിയും. ഇവരെല്ലാരും പറഞ്ഞ് ധൈര്യപൂർവ്വം ഇത് ഏറ്റെടുത്ത് പറയാൻ ധൈര്യമുള്ള ഒരേ ഒരാളെ ഈ ക്യാമ്പസിലുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടികളോട് പറഞ്ഞത്. വന്ന് വന്ന് തസ്നി 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 തേർഡ് ഇയർ. എല്ലാരും ഒരു ഇയർ അല്ലേ, പിന്നെ എല്ലായിടത്തും ചോദിക്കണല്ലോ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. അനിയ നിൽ കുണ്ടരി കാന്തരസ സഹിഷ്ണം സ്വതേജസ മാർഗമധ്യേ അഗ്നികോള സർവതും പോണ വഴിയിൽ തീ പിടിച്ച് കത്തിപ്പോട്ടെ. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ തസ്നിയാണ് ഏറ്റവും മനോഹരമായിട്ട് ഒരു തെറ്റുപോലും വരാതെ കറക്റ്റ് പറഞ്ഞു. ഇനി മത്സരിക്കുന്നവർ തസ്നിയെക്കാൾ മനോഹരമായിട്ട് പറഞ്ഞാൽ മാത്രമേ പ്രൈസ് കിട്ടൂ. അനിയ നിൽ കുണ്ടരീസ് 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 സ്വദേജസ സ്വദേജസ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് കിട്ടി. ഏത് ഇത്രയും വലിയ നന്ദന സിനിമയിൽ നിന്ന് കിട്ടി. എടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. അവന് അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല, ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി, അത് അവന്റെ അനിയൻ. ഇത്രയും നേരം പെൺകുട്ടികളാണ് ഇത് ഡയലോഗ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരാൾ നന്നായിട്ട് പറഞ്ഞു. ഇനി ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആരും വന്നിട്ടില്ല. വന്നോ. വളരെ വിനയമാണ്. ഇവിടുന്ന് ഫൈസൽ എന്നൊക്കെ വിളിച്ച പുള്ളി. ആ ഓക്കെ, ഫൈസൽ തുടങ്ങിയോ. ഫൈസൽ ബി എ എക്കണോമിക്സ് തേർഡ് ഇയർ. സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. ഓക്കെ, ഫൈസൽ തുടങ്ങിയല്ലേ, തുടങ്ങിയോ. ഡയലോഗ് അറിയാലോ. ഡയലോഗ് കുഴപ്പമില്ല, തുടങ്ങിയോ. അനിയ നിൽ കുണ്ടരീസ് 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 അനിയ നിൽ കുണ്ടരി കാന്തരസ സഹിഷ്ണം സ്വദേശസ സ്വദേശത്വ സർവതും പോണ വഴി കത്തി ചാമ്പലാവട്ടെ. ആ, കുഴപ്പമില്ല, എന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. എന്നാലും ഇനി ആരാണ്? വന്നോ, അവൻ പറയും, അവൻ കണ്ടാ അറിയാം, അവൻ ഉറപ്പായിട്ട് പറയും. പേര് പറഞ്ഞു. ഷമീം. ഷമീം. ഷമീം സെക്കൻഡ് ഇയർ. ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ ബികോം കോർപ്പറേഷൻ. ബികോം കോർപ്പറേഷൻ തുടങ്ങൂലേ, തുടങ്ങിയല്ലേ. അനിയ നിൽ അനിയ നിന്ന് കുണ്ടരി കാന്തരസ സഹിഷ്ണ സഹിഷ്ണം. അത്രേ ഓക്കെ, അതൊരു ഓക്കെയാണ്. സജ
നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് കിട്ടി ഇത്രയും വലിയ നന്ദന സിനിമയിൽ നിന്ന് കിട്ടി സ്വദേജസ മാർഗമധ്യേ അഗ്നികോള സർവതം പോണ വഴിക്ക് തീ പിടിച്ച് കത്തിപ്പോകട്ടെ കത്തിപ്പോകട്ടെ കുഴപ്പമില്ല ഒപ്പിച്ച് ഇനി ആരാണ് പറയാൻ വരാൻ വന്നു വന്നു ആ രണ്ടുപേര് വാ രണ്ട് സൈഡിൽ നിന്നു വന്നു വന്നു ബാബാ വന്നു 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 വളരെ എളുപ്പമായി സാധാരണ ഒരാളെ പോലും വിളിച്ചാൽ വരാത്തത് രണ്ടുപേര് വന്നു നിന്നോ പേര് പറഞ്ഞോ ഞാൻ വിചാരിച്ചു ഈ പേര് പറയുമ്പോൾ ആക്ഷൻ കൂടെ ശബാന ബികോം തേർഡ് ഇയർ ആരാണ് ആദ്യം തുടങ്ങാൻ പോണത് ആരാണ് ആണോ ആ പറഞ്ഞു അനിയ നിൽ കുണ്ടരി കാന്തരസ സഹിഷ്ണം തേജസ മാർഗമധ്യേ അഗ്നിഹോള പോണ വഴിക്ക് സർവ്വതും തീ പിടിച്ച് കത്തിപ്പോട്ടെ ഇവിടെ വന്ന ഏഴ് പേർക്ക് പുറകിൽ നിന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പൊ പഠിച്ചു ഓക്കെ കുഴപ്പമില്ല നിക്കണേ പോരുത് പേരെയും മറന്നുപോയി ജിൻഷ ഓക്കെ വെയിറ്റ് ചെയ്തോ ജിൻഷ പറഞ്ഞു നീ അതിനേക്കാളും മോളി പറയണ്ടേ പറഞ്ഞു കുണ്ടരി കാന്തരസ സഹിഷ്ണം സ്വദേജസ മാർഗമധ്യേ അഗ്നികോള സർവ്വതും പോണ വഴിക്ക് തീ പിടിച്ച് കത്തിപ്പോട്ടെ ഇനി ഓക്കെ മൊത്തത്തിൽ മൂന്ന് പേരായിട്ടുണ്ട് ഇനി ഇവർക്ക് എങ്ങനെ സമ്മാനം കൊടുക്കുമെന്ന് അറിയില്ല എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്തേ അവിടെ നിന്നോ 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 ഓക്കെ ഓക്കെ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അതായത് അവരുടെ ടീച്ചറാണ് ടീച്ചറും ഇത് പറയണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ വന്നിട്ടുണ്ട് ടീച്ചറെ സാധാരണ ടീച്ചർമാർ വിദ്യാർത്ഥികൾക്കാണ് പഠിപ്പിച്ചു കൊടുക്കാറ് ഇത് വന്നു നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് ചോദിച്ചു പഠിക്കുന്നു പേരെന്താണ് പ്രതീക്ഷ പ്രതീക്ഷ നല്ല പ്രതീക്ഷ ഉണ്ടെന്ന് പറയൂ പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ പ്രതീക്ഷ പറയുമല്ലോ അനിയാ നിൽ കുണ്ടേരി കാന്തരസ സഹിഷ്ണം സ്വദേശസ സ്വദേശസ സ്വതേജസ തേജസ മാർഗമധ്യേ അഗ്നികോള അഗ്നികോള സർവതും പോണ വഴിക്കും തീ പിടിച്ച് കത്തിപ്പോട്ടെ സാധാരണ ക്യാമ്പസുകളിൽ ഞങ്ങൾ ഡ്യൂപ്പാ മാഷായിട്ട് ചെല്ലുമ്പോൾ സാറിന് ടീച്ചർമാരും ഈ ഷൂട്ട് നടക്കുന്നതിൻ്റെ വെട്ടത്ത് പോലും കാണാറില്ല പക്ഷേ ഇവിടെ ഇവരൊക്കെ ഇതിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നു വിദ്യാർത്ഥികൾക്കൊപ്പം അതാണ് അതിന് നല്ലൊരു കൈയടി ടീച്ചർമാർക്കാണ് പേര് പറഞ്ഞു നിമിഷ 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 ഓക്കെ ടീച്ചർ പാട്ട് പാടുന്നു പാട്ട് പാടൂ പാട്ട് പാടൂലേ മേടിപ്പിക്കരുത് പിള്ളേരെ കുഴപ്പമില്ല പാട്ടൊന്നും പാടണ്ട ഈ ഡയലോഗ് പറഞ്ഞാൽ അനിയാന്തിൽ കുണ്ടരി കാന്തരസ സഹിഷ്ണം സർവതും സ്വതേജസ മാർഗമധ്യേ അഗ്നിഗോള സർവതും കോണ വഴിക്ക് കത്തിപ്പിടിച്ച് തീ പിടിച്ച് കത്തിപ്പിടിച്ചിട്ട് തീ പിടിക്കും അപ്പൊ നന്ദനം എന്ന് പറയുന്ന സിനിമയിലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടന്റെ കുമ്പിടി സ്വാമിയുടെ ഡയലോഗ് ആയിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടി കൊടുത്തു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു അതിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവസാനം കുട്ടികൾക്കൊപ്പം നിന്ന് ഇതിൽ മത്സരിച്ച രണ്ട് ടീച്ചേഴ്സ് കൂടി നമുക്കുണ്ട് പ്രതീക്ഷ ടീച്ചറും ഒപ്പം നിമിഷ ടീച്ചറും രണ്ടുപേരെ സ്വാമി ഗിഫ്റ്റ് കൊടുക്കാം വീണ്ടും വീണ്ടും ഞാൻ ഡയലോഗ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് കരുതിയിട്ട് വരാൻ നിൽക്കുന്നത് അതിനല്ല രണ്ട് സൈഡിലിരുന്നു നിങ്ങളെ കൊണ്ട് ഗിഫ്റ്റ് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഓക്കെ ഇനി ഈ മത്സരത്തിലെ വിജയികളെ നമുക്ക് നോക്കാം ആദ്യമേ ഒരു കാര്യം പറയാം എല്ലാവരും നന്നായിട്ട് പറഞ്ഞു സത്യം ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് മൂന്ന് പേരെ സെലക്ട് ചെയ്തത് സാറിന് രണ്ട് പേരെയാണ് സെലക്ട് ചെയ്യാറ് ഇന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്യേണ്ടി വന്നു കാരണം എല്ലാവരും നന്നായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇനി പ്രൈസ് കിട്ടാത്ത നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഉള്ളവരും ഇതിനിടയിലുണ്ട് അവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല തമ്മിൽ ഭേദം എന്ന നിലയിൽ മാത്രമാണ് ഈ മൂന്ന് പേരെ സെലക്ട് ചെയ്തത് അപ്പൊ ആ മൂന്ന് പേരുടെ പേര് പറയാം തസ്നി ജിൻഷ ഷബാന വന്നോ അപ്പൊ മൂന്ന് പേർക്കും സമ്മാനം കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർമാരെ ക്ഷണിച്ചുകൊള്ളുന്നു ടീച്ചറെ
കുമ്പുള്ള ഓക്കെ. അപ്പോ കെ ടി സി ടി കല്ലമ്പലം ഇന്ന് ഡ്യൂപാമാഷയുടെ ഫസ്റ്റ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഡ്യൂപാമാഷയുടെ രണ്ടാമത്തെ സെഗ്മെന്റ്. Dance Master Vikram. My biological name is Michael Elias Jackson Elias. Vikram Elias. ദാ ബുദ്ധിജീവിടാ, റാപ്പാടാ. എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. നിങ്ങൾ ഇതുപോലെ ഡബ്സ് വാഷികൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഡബ്സ് വാഷികൾ നിങ്ങളുടെ പൂർണ്ണമായ ബയോഡേറ്റയ്ക്കൊപ്പം ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം dupamashe@asianetworld.tv. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദുഷ്ടാടനം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരു ഇടല്ലാണ്ടായി. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദുഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. ഹായ്. ഈ വലിഞ്ഞു കയറി വന്ന മാരണങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുള്ള സീന് അതിത്തിരി കടുപ്പമാണ്. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു. ഹായ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എല്ലാവരും? കമ്പ്യൂട്ടർ മെക്കാനിക്. കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ ആരൊക്കെയാണ്? ഇത് മെക്കാനിക്. ആ, വന്നത് മുതൽ ഇവിടെ വന്നോ? ഇവിടെ വന്നത് മുതൽ ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പുമായിട്ടൊക്കെ നിൽക്കുന്ന പയ്യനാണ്. പേര് മറന്ന്? ബിബിൻ. ആ, ബിബിൻ. ബിബിൻ ഫസ്റ്റ് ഇയർ ആണല്ലേ കമ്പ്യൂട്ടർ സയൻസ്? കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ. അപ്പോൾ ഇത് മെക്കാനിക്. മെക്കാനിക്. മെക്കാനിക് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ. ഇത് കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ. ഓക്കെ. ഈ വീട്ടിൽ നമ്മൾ ചിലർ വരും, പക്ഷേ നമുക്ക് താല്പര്യമില്ല. അവർ വീട്ടിൽ നിൽക്കണമൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്നാലും വലിയ ഇയർ വരും. അവരുടെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറാറ്? വീട്ടിലെ അമ്മയൊക്കെ പറയും ഇതൊന്നും പോണല്ലോ, അങ്ങനെയൊക്കെ പറയും. വലിയ ശല്യമാണെങ്കിൽ ഇത് കളി കൊടുക്കോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അപ്പൊ തന്നെ അയ്യോ ഞങ്ങൾക്ക് ഇവിടെ പോണെന്ന് പറഞ്ഞ് ഇറങ്ങി പോവോ? എങ്ങനെയായിരിക്കും വീട്ടിൽ അങ്ങനെ ആരെങ്കിലും? ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും. സ്നേഹമായിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലും പോണോന്നുള്ളൊരു ടെൻഡൻസി. പിന്നെ എന്തേലും ഒഴിവേട് പറഞ്ഞ്. ഒഴിവേട് പറഞ്ഞ് പറഞ്ഞു വിടും. ഓക്കെ. ഞാൻ ഇതൊക്കെ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട വീട്ടില്? ആര് കയറി വന്നാലും ഒരു പ്രശ്നവും ഇല്ല, ആർക്കും കിടക്കാം എന്നാണ് പറയുന്നത്. ആർക്കും വരാല്ലേ? ഓക്കെ, ഒരു കുഴപ്പമില്ല. ഞാനിത് പറയാൻ കാരണം, മാളൂട്ടി എന്ന് പറയുന്ന സിനിമയിൽ ജയറാമേട്ടനും ഇന്നസെന്റ് ഏട്ടനും തമ്മിലൊരു കിടുക്കൻ സീനുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം, വലിഞ്ഞു കയറി വന്ന മാരണങ്ങൾ, ആ സീനുമായിട്ട് ഭയങ്കരമായൊരു ബന്ധമുണ്ട്. ആദ്യം നമുക്ക് ആ സീന് കാണാം, ചെയ്തു നോക്കാം. ഒന്ന് കേടിച്ചോ. അപ്പൊ മാളൂട്ടിയിൽ ആ കിടുക്കൻ സീൻ കാണാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരു ഇടല്ലാണ്ടായി. ഏയ്, എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള. ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളോട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ, നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന്, അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലൻ അറിയൂ? മനസ്സിലായി. കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ. അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തി പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിന് ശേഷം പറയാം. ഇത് ഭാസ്കറിന്റെ അനിയൻ ഗോപാലൻ. ഓ, ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവന് അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല, ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി. അത് അവന്റെ അനിയൻ. ഇത് ഇത് ഗോലി. ഗോലി. അവൻ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത്. കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനൊരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടേക്ക് ഇങ്ങനെ ഉരുണ്ടു 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 വരണേന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ടത് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? ആ, രണ്ടടി കാണും. അല്ല, മൂന്നടി ഉണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന്.
ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു ഇത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാൻ ഒക്കെ ഉണ്ട്. പേര് പറഞ്ഞു? വിനയ. വിനയ. ആ വിനയ കണ്ടപ്പോഴേ തോന്നി. പേര്? ലക്ഷ്മി. ലക്ഷ്മി, സത്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയ കറക്റ്റ്, നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ പെണ്ണായിരുന്നു ഏതാണ്ട് ഈ ഒരു ഫേസ് കട്ട് വരില്ലേ. ഒന്ന് ഇന്നസെന്റ് ഏട്ടൻ കാണിക്കോ, വെറുതെ കാണിച്ചേ. അമ്മേ കാണിച്ചേ. അമ്മേ ഒന്നൂറ ഒന്നൂറ ഒന്നൂറ. ഈശ്വരു ഈശ്വരു. കറക്റ്റ്, നല്ല നല്ലൊരു കഴിവ് എടുത്തേ. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇങ്ങനെ നോക്കി ആടി അറിയാൻ പറ്റും? അറിയായിരിക്കും ചിലപ്പോ. വീട് എവിടെയാണ്? പരവൂർ ഭാഗത്ത്. ഇങ്ങനെ നോക്കിയാൽ അടി അറിയാൻ പറ്റും. അപ്പം പ്രൈസ് വേണ്ടേ? ഗിഫ്റ്റ് വേണ്ടേ? ഓക്കെ. അപ്പൊ ഓക്കെ, നമ്മൾ മാളൂട്ടി എന്ന് പറയുന്ന സിനിമയിലെ ജയറാമേട്ടനും ഇന്നസെന്റ് ഏട്ടനും തമ്മിലുള്ള ഒരു കിടിലൻ സീനാണ് കണ്ടത്. അപ്പൊ ഇനി ഈ ക്യാമ്പസിൽ നിന്ന് ഞാൻ പോയില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ പറയും വലിഞ്ഞു കയറി വന്ന മരണം ഞാനാണെന്ന്. അതുകൊണ്ട് ഇന്ന് ഡീപാ മാഷ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വേറൊരു ക്യാമ്പസ്, ഒരുപാട് സെഗ്മെന്റ്, ഒരുപാട് ചിരിക്കാഴ്ചകളുമായി കാണുന്നവരിക്കും ഡീപാ മാഷെ. കോട്ടയം ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ തേജസ് ഫുഡ് പ്രോഡക്റ്റ്, മീനു മാർട്ട്, കൊല്ലം സുപ്രീം, അറഫ ഗോൾഡ്, മാ വാഷിംഗ് പൗഡർ.